അപ്പൊ നിനക്ക് എന്താണെങ്കിലും ഇഷ്ടം പോലെ പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടും നീ എന്താ അവരായിട്ട് കൊലാബ് അടിക്കാതെ സ്വന്തമായിട്ട് ഈ ബെന്നിനൊക്കെ ഇട്ട് അങ്ങ് ലേഡീസ് റോൾ ചെയ്യുന്ന കൊലാബ് അടിക്കണമെങ്കിൽ ഗേൾസ് ആയിട്ട് കാര്യമില്ലോ നമുക്കൊരു തോന്നണ്ടേ ലൈക്ക് ഓക്കെ അതല്ല കൊലാപടിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ല അത് തന്നെ. ഓക്കെ ഒരു കൊലാബ് അടിക്കണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിന്റെ ഇമാജിനേഷനിലുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഫീച്ചേഴ്സ് നല്ല ബ്ലോണ്ട് ഹെയർ വേണം, ജീൻസ് ടോപ്പ് ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഉണ്ട്. യാ മൂക്കുത്തി കണി നല്ലതാണ്. നീ എന്തുകൊണ്ടാ എപ്പോഴും ഈ ഗേൾസിന്റെ അല്ലെങ്കിൽ ലേഡീസ് റോൾ ആണെങ്കിൽ ബെനിൻ വെച്ച് ചെയ്യുന്നത്? നിനക്കൊരു വിഗോ എന്തെങ്കിലും വാങ്ങിച്ചൂടെ? ആ ബെനിൻ വെക്കുന്ന കാണുമ്പോ തന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതിപ്പോ ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യൂ? ഇല്ല. അപ്പൊ എല്ലാരും വിഗിലെ വെക്കണം. നിങ്ങളിപ്പോ കോമൺ ആയിട്ട് ബിഗിന്റെ ആയില്ലേ മനസ്സിൽ വന്നേ? നമ്മൾ കോമൺ ആവാൻ പാടുവോ? നമ്മൾ യൂണിക്കായിട്ട് പോകണ്ടേ? ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അവർക്കൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ടോ? ചുമ്മാ ഹായ് എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്ലൈ ഇല്ല. നമുക്ക് തോന്നും ലൈക്ക് ചുമ്മാ ഹലോ എന്ന് കഴിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ അയക്കാൻ തോന്നില്ല. എനിക്ക് തോന്നാറില്ല. ആ ലൈക്ക് താങ്കളൊരു പെൺകുട്ടിയല്ലേ, ഇഷ്ടം പോലെ ആൺകുട്ടികളുടെ മെസ്സേജ് വരാറുണ്ടാവില്ലേ? എല്ലാവരും റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഇതേപോലെ എനിക്ക് ഇതേപോലെ മെസ്സേജ് വേണം. ഇതുപോലെ വേണല്ലേ? ഓക്കേ, നെക്സ്റ്റ് ടൈം ഞാൻ അയക്കുമ്പോൾ അത്ര അയച്ചേക്കാം. അപ്പം ലൈക്ക് നമുക്ക് ഫീൽ ഗുഡ് തോന്നണേ, നമുക്ക് മനസ്സിൽ തോന്നും ഓ വാവ് നൈസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കും. ഞാനൊരു ഹലോ അയച്ചാലോ? അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യും. അതും കട്ടിയതൊക്കെ അതെന്തുകൊണ്ടാ നീ എന്നെ ബ്ലോക്ക് ചെയ്തേ? 7.5 എത്ര 7.8 എത്ര ബില്യൺ പീപ്പിൾസ് ഇല്ലേ? കാറ്റഗറിയിലോട്ടുള്ള ഫസ്റ്റ് എൻട്രി എനിക്ക് തന്നെ. അപ്പൊ ഇന്ന് തന്നെ ഞാൻ ഒരു ഹായ് അയക്കുന്നു. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ, നിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ ഒരു അടിപൊളി ഫോളോവറിനെ നിനക്ക് നഷ്ടപ്പെടും. ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട കൊറേ കൊറേ ഉണ്ടാ, പെട്ടെന്ന് ചോദിച്ചു ഒന്നും വരത്തില്ല. ഒറ്റ വീഡിയോ കണ്ടിട്ടില്ല? സത്യമായിട്ട് ഞാൻ നിന്റെ കൊറേ കണ്ടിട്ടുണ്ട്, കൊറേ ഉണ്ട്. നീ മറ്റേ മരയുള്ള സമയത്ത് വീടിനകത്ത് തുണി ഉണക്കാൻ ഇടത്തില്ലേ കണ്ടില്ലേ? അതാണ് മോക്കുക്ക് എത്ര വയസ്സായി? എനിക്ക് 2021 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ. 2000 ജനിച്ചു, അപ്പൊ നിനക്ക് 23 വയസ്സായി. അതാ പറഞ്ഞു 23, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ. ഓക്കെ, എന്താ പഠിച്ചതൊക്കെ? ഞാൻ കോളേജ് കഴിഞ്ഞു, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചെയ്യുന്നു. എന്താണ് സിനിമയിലോ സിനിമയാണോ നോട്ടം? സിനിമ എനിക്ക് നോട്ടയില്ല. ലൈക്ക് ആൾക്കാരെ ലൈക്ക് ഇവൻ ഞാൻ പോലും ആലോചിച്ചത് ഇവൻ ഞാൻ പിന്നെ എന്തെങ്കിലും അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ആക്ച്വലി എന്റെ ലൈഫ് ഒന്നും അങ്ങനെയല്ല, സിനിമയൊന്നും അല്ല ഞാൻ നോക്കുന്നത്. എനിക്കിഷ്ടമുള്ള ചെയ്യുന്നു. നമ്മൾ റഷ് ചെയ്യരുത് ലൈഫ്, നമുക്ക് വേണ്ടിടത്ത് നമ്മൾ എത്തുക. നമ്മൾ വേണ്ടിടത്ത് ഇങ്ങനെ പയ്യെ പയ്യെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വീഴുമ്പോൾ ഒറ്റയടിക്ക് താഴെ വേണ്ടി വരും. മോക്കോയുടെ ആശാനാണെങ്കിൽ ഫിയാൻസെ കൊണ്ട് ഇൻവോൾവ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോക്കോയും ഗേൾഫ്രണ്ടിനെയോ ഫിയാൻസിയോ ഒക്കെ ഇൻവോൾവ് ചെയ്ത് ചെയ്യോ? ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ടോ? എനിക്കോ? അല്ല, താല്പര്യമില്ല. അപ്പൊ പിന്നെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ നിനക്ക് ഗേൾഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ഇല്ല. ഓക്കെ, ഇതുവരെ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ഏതാ? ഓക്കെ, എന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ആണ് എക്സ്പ്രഷൻ ഓവർ ക്രിഞ്ചി ആണുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് പറയുന്നതും എക്സ്പ്രഷൻ കണ്ടിട്ടാണ് ബ്രോന്റെ വീഡിയോ കാണുന്നത്. അതാണ് എന്റെ രണ്ട് പെർസ്പെക്ടീവ് ഇവിടെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു നല്ല ലൈക്ക് ആൾക്കാർക്ക് വേണ്ടത് തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു കോംപ്ലിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ എനിക്ക് കിട്ടിയ കോംപ്ലിമെന്റ് ഒബ്ജക്റ്റ് ആണ് യൂട്യൂബിന്റെ 1 മില്യൺ ടെക്സ് മറ്റേ സാധനമൊക്കെ. ഓഫ് കോഴ്സ്. യാ അങ്ങനത്തെ.